നമസ്കാരം. എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ മരണം പോലീസും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് വെറും അപകട മരണമാണ് എന്ന് മാത്രമാണ്. ഇപ്പോൾ അപകടം പുനരാവിഷ്കരിക്കും. അതുപോലെ തന്നെ മൂന്നാം മോഡിൽ നിന്ന് പാറപ്പൊടി കയറ്റി എം സാൻഡ് കയറ്റി വെള്ളാണിയിലേക്ക് പോയ ലോറിയുടെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കും. ഡ്രൈവറെ കൂടുതൽ ചോദ്യം ചെയ്യും, ഉടമയെ ചോദ്യം ചെയ്യും, ഉടമയുടെയും ഡ്രൈവറുടെയും പശ്ചാത്തലം പരിശോധിക്കും. ഇത് ന്യായങ്ങളും ചെയ്യും 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 എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ചെയ്ത് കാണുന്നില്ല. മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളും സംശയാസ്പദമായി തന്നെ തോന്നുകയാണ്. ഇത് പലരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത്, ശ്രീ പ്രദീപിൻ്റെ കുടുംബം പറയുന്നത് ഏതാണ്ട് ഒരു 10 ദിവസമായി, ഈ അപകടം നടക്കുന്നതിന് ഒരു 10 ദിവസമായി. ഇന്നലെ ഞാനും ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട്, മാതാവിനോടും സഹധർമ്മിണിയോടും ഒക്കെ വിശദമായി സംസാരിച്ചു. അവരെല്ലാവരും പറയുന്നത്, ബന്ധുക്കളെല്ലാവരും പറയുന്നത് ഇത് തികഞ്ഞ ദുരൂഹമായ അവസ്ഥ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിശദമായ അഭിപ്രായങ്ങളൊക്കെ ചെയ്ത ഒരു സ്റ്റോറി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ഇപ്പോൾ അവരെ നമ്മൾ സ്ഥിരമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പോലീസ് ചോദ്യം ചെയ്തതായി ഇതുവരെ അറിവൊന്നുമില്ല. ചോദ്യം ചെയ്തെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളും പറയാം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ, മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കെതിരെ എസ് വി പ്രദീപ് നൽകിയ ഒരു പരാതി പിൻവലിച്ചതായി കാണുന്നു. പക്ഷേ ആ പരാതി ഒരിക്കലും എസ് വി പ്രദീപ് പിൻവലിക്കില്ല. എസ് വി പ്രദീപിൻ്റെ കള്ളയൊപ്പിട്ട് ആരെങ്കിലും പിൻവലിച്ചതാണോ എന്ന സംശയമാണ് കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ പലതരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നാണ് ദുരൂഹമായ പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപകട മരണം, ഈ അപകട, അതായത് കള്ളയൊപ്പിട്ട ആളാണോ, നിങ്ങളുടെ ഒപ്പാണോ ഇത് എന്ന് ചോദിക്കാൻ ആളില്ലല്ലോ, ആളില്ല. പിന്നെ ഒപ്പിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്താം, അതേ ഉള്ളൂ. പക്ഷേ പോയയാൾ തിരിച്ചു വരില്ലല്ലോ. ഒരു മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കിയിട്ട് ആർക്കാണ് ഗുണമുണ്ടാവുക? അദ്ദേഹത്തിനെതിരെ ഒരുപാട് പേർ വിവിധ മേഖലകളിൽ നിന്ന് പലതരത്തിൽ, അദ്ദേഹം ഒരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ മിനിമം ഒരു 5-6 ഭീഷണി കോളുകളും ഭീഷണി സന്ദേശങ്ങളും അദ്ദേഹത്തിന് വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നിട്ടും ഭയമില്ലാതെ അദ്ദേഹം പിറ്റേ ദിവസം വന്ന് അതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറികൾ ചെയ്യുകയാണ്. അതാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആ ഒരു ധീരത എന്ന് പറയുന്നത്. കൃത്യമായി കാര്യങ്ങൾ, സത്യങ്ങൾ വളച്ചൊടിക്കാതെ, മായം ചേർക്കാതെ വാതുറന്ന് വിളിച്ചു പറയാനുള്ള ആ ഒരു മനസ്സ്, ആ മനസ്സിനെയും ആ ശരീരത്തെയുമാണ് ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി, എന്താണ് കാര്യം, അന്വേഷിക്കണം. വിശദമായി തന്നെ അന്വേഷിക്കണം. പറ്റുകയാണെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം. പോലീസിൻ്റെ അന്വേഷണം കൂടാതെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ ഒരു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമോ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന വ്യാപകമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷണം തൃപ്തികരമാണോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടേയുള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കകം അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയം ഇവിടെ മറന്നു വച്ചുകൂടാ. ഒരു കാലൻ കുടയുമായി തത്വമയിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം വളരെ പ്രസന്നമതനായി കടന്നു വന്ന ആ ഒരു കാഴ്ച ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത്രയും നിഷ്കളങ്കനായ ഒരു വ്യക്തി, പുഞ്ചിരിയോടുകൂടിയല്ലാതെ ആ മനുഷ്യനെ ആർക്കും കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ അതാണ് പറയുന്നത്. ഇത്രയും സ്നേഹനിധിയായ ഒരു വ്യക്തി, വീട്ടിൽ ചെന്ന ശേഷം മാത്രമേ അദ്ദേഹം ഊണ് കഴിക്കുകയുള്ളൂ, പുറത്തുനിന്ന് ഒരു ചായ പോലും കുടിക്കാത്ത വ്യക്തി. കൃത്യമായി തന്നെ ആ സമയം നോക്കി അവിടെ ആ ലോറിയും അതുപോലെ തന്നെ സംശയാസ്പദമായ രീതിയിൽ മറ്റൊരു ഇരുചക്രവാഹനവും ഒരു 4-ചക്രവാഹനവും ഒക്കെ അവിടെ കണ്ടത് എന്തുകൊണ്ടാണ്? 4 മണിയായാലും 5 മണിയായാലും വീട്ടിലെത്താതെ, ഭാര്യയോടും മകനോടും ഒപ്പമല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അത്രയും കുടുംബത്തെയും സ്നേഹിച്ചിരുന്ന, സമൂഹത്തെ സ്നേഹിച്ചിരുന്ന, സുഹൃത്തുക്കളായ ഞങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ എസ് വി പ്രദീപ്. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ഈ ദുരൂഹത മാറ്റേണ്ടത് ഇവിടുത്തെ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഒക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായും അതിലൊക്കെയുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന്, പൊതുസമൂഹവും പൊതുജനവും ഒത്തുചേർന്ന് അദ്ദേഹത്തിൻ്റെ ആ മരണത്തിലെ ദുരൂഹതകളും എന്തെങ്കിലും അതിൽ മോശമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ തെളിവുകളോട് കൂടി തന്നെ പുറത്തു കൊണ്ടുവരണം. അത് എസ് വി പ്രദീപിൻ്റെ ആത്മാവിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ചെയ്യുന്ന നീതിയായിരിക്കും അത്. അതല്ലാതെ ഈ തലക്കെട്ട് മായാൻ ഞങ്ങൾ അനുവദിക്കില്ല, തലക്കെട്ട് മായില്ല. അത് ആജീവനാന്തം ഞങ്ങളുടെ മനസ്സുകളിലൊക്കെ ആ തലക്കെട്ടുണ്ടാകും. പക്ഷേ ഇത് ജനശ്രദ്ധയിൽ നിന്ന് മാറ്റിവിടാൻ എന്തൊക്കെ കാണിച്ചാലും, എന്തൊക്കെ വേലകൾ കാണിച്ചാലും അത് നടക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.